ഞാൻ എത്ര പ്രാവശ്യം ചോദിക്കുന്നു, ഒന്ന് വാങ്ങിച്ചോട്ടുവാടാ. ഞാനും വരാം, എനിക്കും ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കണേ. മറ്റൊരു കാവൽക്കാരനോ? ശരി, ഇവളെങ്ങനെയാണ് നിന്റെ ചേട്ടത്തി ആവുന്നേ? നീ എന്തിനാണ് അവനോട് വരാൻ പറയുന്നേ? നീ എനിക്ക് ചേട്ടനല്ലേ? ഞാൻ നിന്റെ ചേട്ടനെന്നല്ല, നിന്റെ ശത്രുവാ. നീ ഭക്ഷണം ഉണ്ടാക്കി വെക്കാന്ന് പറയുന്നു, അവൻ കഴിക്കാൻ വരാന്ന് പറയുന്നു. എന്താ വിചാരിച്ചിരിക്കുന്നേ? എന്നാ കേട്ടോ, നീ അവിടെ വന്ന് വെട്ടി വലിച്ച് വിഴുങ്ങാ മാത്രം, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വാടി പോവാം, വാ, വരാനാ പറഞ്ഞ. അല്ല, അവൻ ഷൂ ഷൂ എന്ന് പറയുമ്പോ നീ എന്തിനാടി കൈ കാണിക്കുന്നേ? എടി, നിന്റെ തല മൊട്ട അടിച്ചാ പിന്നെ ഒരുത്തിനും നിന്നെ നോക്കിലടി. വാ, കാണിച്ചു തരാം, വാ. നടക്കാനാ പറഞ്ഞു. വേണ്ട വേണ്ടെന്ന് വെക്കും തോറും. എന്താ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയവനെ ആരടക്കുന്നത്? എന്താണ് നീ പറയുന്നത്? ഈ ചുറ്റുവട്ടത്തെ ഏറ്റവും വലിയ ഗ്രാമം നമ്മുടേതാ. അപ്പൊ പുറത്തുനിന്ന് വന്ന് ഒരുത്തിന് കൊല്ലാൻ കഴിയുമോ? പറ്റില്ല. അപ്പോ അളിയ, നമ്മളാളുകളെ സംശയപ്പെടുകയാണ്. തലയ്ക്ക് മുകളിൽ വാളുകൾ കിടക്കുക, അതെന്റെ കഴുത്തിൽ നിന്ന് നേർക്കാണെന്ന് മാത്രം. എന്താ അളിയ, നീ വിഷമിക്കണ്ട, നമുക്ക് ആരാണെന്ന് അന്വേഷിക്കാം. എന്താടാ എന്നോട് ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കണേ? ഞാനാണ് അവനെ കൊന്നേന്നാണോ വിചാരിക്കുന്നത്? അല്ല മുത്തശ്ശ, തെറ്റിയത് ആരാണെന്ന് അറിയണം. എനക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എന്താ പറയണ്ടേ? നടന്നേക്കോ, ഒന്നുകൂടി ഓർമ്മിച്ച് പറയ്. ആരാ അത്? അടുത്ത ഗ്രാമത്തിലെയാണ്, ക്ഷീണാണ്, കടന്നിട്ട് രാവിലെ വേണ്ടി പോയേക്കാം. ശരി. മണ്ഡപത്തിൽ നമ്മുടെ നാട്ടുകാരെങ്കിലും കിടപ്പുണ്ട്? അല്ല, നീ ഏതാ പുറത്തുനിന്ന് വന്നതാ? എന്താ ഇവിടുത്തെ ആണെങ്കിൽ കള്ളുവായി കൊടുത്ത് സൽക്കരിക്കോ? ഒന്ന് വെറുതെ കടന്നൂടെ. നല്ല മുകളിലേക്ക് കേറി കിടന്നോ, അല്ലെങ്കിൽ നിന്നെ വല്ല പാമ്പോ പഴുതരയോ കേറി കടിക്കും. പുറത്തു നിന്ന് വന്ന് നീ ഇവിടെ കിടന്ന ചത്ത, കുറ്റം മുഴുവനും ഞങ്ങളുടെ തല്ലിലാവും. പാമ്പ് നമ്മളെ കടിച്ചാ പാമ്പും വരിക്കും. രാജവെമ്പാലം മുതൽ കട്ടിവീരിയം വരയ്ക്കും ഞങ്ങളും കണ്ടു തന്നെയാണ്, എല്ലാം ഞങ്ങൾക്ക് അറിയാം. ഒന്ന് കടക്കുന്നുണ്ടോ? എന്നാ ശരിയടാ മോനെ, നീ വെറുതെ കാലാട്ടണ്ട, എനിക്ക് ഉറക്കം വരില്ല. എന്റെ മോനെ, മൊസക്കാരൻ കാര്യമായിട്ട് പറഞ്ഞാണോ കളിയായിട്ട് പറഞ്ഞാണോ എന്നറിയില്ല. കാലത്തെണീറ്റ് നോക്കിയപ്പോ ചത്ത് കിടക്കണ അവൻ, അതിനടുത്ത് കടന്ന മൊസക്കാരനെ കാണുന്ന പോലും ഇല്ല. എനിക്കറിയില്ലടാ, സത്യമായിട്ട് ഞാൻ കൊന്നിട്ടില്ലടാ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അരികത്ത് പോയി കിടക്കണ്ട, വല്ല പാമ്പ പഴുതാരെ കടിക്കോന്ന്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്കറിയില്ലടാ, സത്യമായിട്ടും. എന്റെ ഭാര്യയുടെ അനിയത്തി നാട്ടിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇവന് ശരിക്കും അറിയാം, അവള് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നോണ്ട് എന്റെ ഭാര്യ അവളുടെ അടുത്ത് പോലും പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അന്ന് എന്റെ ഭാര്യ പറഞ്ഞു, അവളുടെ അനിയത്തി വീട്ടിൽ പോയി കിടന്നതിന് ശേഷം നിങ്ങൾ അകത്ത് വന്ന് കിടന്നാ മതിയെന്ന്. അതുകൊണ്ടാ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയെ. അതാണ് നടന്നത്. നീ വേണമെങ്കിൽ അവളോട് വന്ന് ചോദിച്ചു നോക്ക്, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, നിങ്ങൾ വിശ്വസിക്ക. എന്തടോ മാത്തൂരിനെ പോലെ ബലി ചോദിക്കാൻ വന്നിരിക്കയാ? കെട്ടിക്കൊടുത്ത പത്താമത്തെ ദിവസം തന്നെ എന്റെ മോളെ വിധവയായിട്ട് കാണാനാണോ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത്? എന്തേ, നിങ്ങളുടെ കുടുംബത്തിൽ പെണ്ണുങ്ങളൊന്നില്ലേ? അവിറ്റകളെ കെട്ടിക്കൊടുത്താ പോരെ? വലിയ വലിയ വർത്തമാനം അങ്ങനെ പറയല്ലേ, കോടാങ്കിയുടെ കണ്ണുനീരി നാട് തന്നെ നശിപ്പിച്ചു കളയും. നിങ്ങളുടെ മകള് തന്നെ നേരിട്ട് വന്ന് എന്റെ അപ്പനോട് വന്ന് പെണ്ണിനെ ചോദിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങ് വിട്ടേക്ക്. മരിക്കാൻ പോകുന്ന അറിഞ്ഞിട്ടും എങ്ങനെ മോളെ നിന്നെ ഞാൻ കെട്ടിക്കൊടുക്ക? ശരി അച്ഛാ, അദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. മരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ കല്യാണം കഴിച്ചോളാം. മരിക്കാത്ത ആരാ ഉള്ളത്? അദ്ദേഹം എപ്പോഴാ മരിക്കാന്ന് അറിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ? നമ്മുടെ ഒക്കെ മരണം എപ്പോഴാന്ന് അറിയാത്തോണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. 30-ാമത്തെ ദിവസം മലമുകളിൽ വെച്ച് നിന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് അമ്പലത്തിന് മുമ്പിൽ വെച്ച് ഞാൻ കത്തിച്ചാമ്പലാവും. ഈശ്വരനാണേ സത്യം. നിങ്ങൾ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിനും ജന്മം നൽകി അതിനെ നോക്കി എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളയും. ആഗ്രഹിച്ചു നടന്നില്ലേ?
അമ്മേ മോളെ വാ വാ, എന്റെ തങ്ക കൊടല്ലേ, ഒറ്റ കാലിൽ നിന്ന് കാര്യം സാധിച്ചില്ലേ, നീ മിടുക്കി കുട്ടിയാ. അല്ലമ്മേ, നാളെ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കട്ടെ. അടിപ്പാവി. അതിരിക്കട്ടെ, അമ്മ എന്തിനാ ഇവിടെ നിക്കുന്ന? എന്താടി, തൊട്ടടുത്ത് വീട്ടില് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ആ തിണ്ണയിലെങ്ങാനും പോയി കിടക്ക, ചെല്ല്, പോവാനല്ലേ പറഞ്ഞ്. എടി, വിളിച്ചോണ്ട് പോ. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കി അമ്മയുടെ അല്ലേ മരുമോള്. ഏട്ടാ, അമ്മയെ ഞാൻ തൊട്ടടുത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ അത് എടാ, ഈ ഗ്രാമത്തിലേക്ക് നുഴഞ്ഞു കയറണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ, കള്ളു കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്ന ഞാനില്ല. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വരാം, ഞാൻ വരാം, വിടറാ. പിന്നെ തന്നെ അവൻ വരുന്നുണ്ട്. അടിയന്തര ക്ഷണിക്കാൻ വന്ന എടാ, കിഴവി ജീവനോടുണ്ടല്ലോ, പിന്നെന്താ അടിയന്തരന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് എവിടെയാണ് മാഞ്ഞു പോയത്? അവര് കണ്ടിട്ട് ആ നാട്ടുകാരെ പോലെ തന്നെ ഇരുന്നു. അതെ, ചത്തുപോയ തോകമ്മയുടെ വീട് ഏതെന്നറിയോ? നിങ്ങൾ ആർക്ക് ചോദിക്കണം? ശരി, വരൂ. നിങ്ങൾ അടിയന്തരം പിടിച്ചിട്ട് വാ, ഞാൻ നമ്മുടെ നാട്ടിലേക്ക് പോവാ. പറഞ്ഞു കേക്കില്ലേ? വേണ്ട, എന്നെ വെറുതെ പിന്തിരിപ്പിക്കരുത്. അമ്മേ, അമ്മേ, എവിടെ പോയി കിടക്ക? അമ്മേ, അമ്മേ, തോകമായ അതെന്റെ ഏട്ടനാ. അമ്മേ, ദേ ആരോ കാണാൻ വന്നിരിക്കുന്നു. ഏട്ടൻ കേറി വാ. നീ എവിടെ ഉള്ളതാ? എന്റെ മോന്റെ കൂട്ടുകാരനാണോ? ചിന്നവരും പെട്ടിയാണ് അമ്മേ. എന്റെ മോനെ കൊന്നു കളഞ്ഞില്ലേ? നീയൊക്കെ കാണാൻ പേടിക്കില്ലടാ, നീ ഒന്നും കാണാൻ പേടിക്കില്ല. അമ്മയുടെ മകൻ തോമയ്ക്ക് വേണ്ടി ബലിയാകാൻ പോകുന്നത് ഞാൻ തന്നെയാണ് അമ്മേ. എന്നെ കൊന്നു കളഞ്ഞേക്ക്. പക്ഷെ ഒന്നുണ്ടമ്മേ, ഊര് പാകയായി നടന്ന കൊലയല്ല ഇത്. എന്താ മോനെ പറയുന്നത്? നാട്ടുകാർ നമ്മൾ ഇത്രയും പാകയ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് അമ്മ അവിടെ കിടക്കാൻ വന്നത്? അമ്മേ, അമ്മയുടെ മകനോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നു? അമ്മേ പറയാ. ഓടിക്കോ, ഓട് ഓട്, ബലിക്കളത്ത് കാണടാ, വാ. ആവശ്യമില്ലാതെ എന്നെ വെറുതെ കുടിക്കല്ലേ, അല്ലെങ്കിൽ അവന്മാര് വരും, പറയുന്നത് കേൾക്കണം. അവനെ കുട്ടിയെ വിട്ട് നമ്മടെ പിടിക്കാൻ നോക്ക. എടാ, ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട. എനിക്കെന്തോ ഇതിന് സംശയം തോന്നുന്നുണ്ട്. പറയുന്നത് കേക്ക്, ഈ ഏട്ടൻ പറയുന്നത് കേക്ക്, അടുത്തേക്ക് പോകണ്ട, കത്തി കയറ്റി കളയും. ആ ശരി ശരി ഏട്ടാ,
എന്റെ ഏട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിന്റെ ചേട്ടൻ ആരോടെങ്കിലും വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരേ ഒരു തവണ തൊട്ടടുത്ത നാട്ടിലെ ആളുകളായിട്ട് ഏട്ടന് വലിയൊരു വഴക്കുണ്ടായിരുന്നു. അതല്ലാതെ എന്റെ ഏട്ടൻ വേറെ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ശരി മോളെ, നീ പോയിക്കോ. ഇപ്പൊ മനസ്സിലായി. അന്ന് പരിപാടിക്ക് ഇവിടുത്തെ ആട്ടക്കാരികൾ അവിടെ വന്നില്ലേ? ആ കൂത്ത് കഴിഞ്ഞ് പോയതിനു ശേഷം ഞാൻ അവിടേക്ക് വന്നത് ഇപ്പൊ ഓർമ്മ വന്നു. അപ്പ വന്ന് നാടകം കാണാനാണ് നമ്മുടെ അവിടേക്ക് വന്നിട്ടുള്ളത്. അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അപ്പൊ അവരാണ് അവനെ കൊന്നിട്ടുണ്ടാവുക. എടാ, കൊന്നവനോട് അടുത്തവിടെങ്കിലായിരിക്കും. വാടക അവനെ പിടിച്ചേക്കാം. ആ ശബ്ദം കേട്ടോ? അപ്പൊ നാടകാരി തന്നെ പീഡിച്ചോ.